ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇത് കേട്ട് വെപ്രാളപ്പെട്ട് 50 സെന്റ് കൊണ്ടുപോയാൽ എന്റെ എന്താവും ഓർത്ത് പേടിച്ച് വെപ്രാളപ്പെട്ട് അങ്ങനെ നടക്കുന്ന ആളല്ല. ആ ഗണത്തിൽ എന്നെ കൂട്ടണ്ട. 50 സെന്റ് അല്ല, 50 ഏക്കർ പിടിച്ചെടുക്കുമെന്ന് സർക്കാർ പറഞ്ഞാലും കടുക് മണിയോളം ഞാൻ പിന്നോട്ട് പോകില്ല എന്ന് ആദ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 2 ദിവസത്തെ ചാനൽ ചർച്ചകൾ കണ്ടാൽ തോന്നും മാത്യു കൊടനാടൻ ഇവിടെ എന്തോ വലിയ മഹാപരാധം ചെയ്തു എന്ന്. സർക്കാരിന്റെ ഒത്താശയിൽ ഇവിടെ മാധ്യമങ്ങൾ പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് മാത്യു കൊടനാടൻ എന്തോ കട്ടെടുത്തു എന്നതുപോലെ, അതായത് സർക്കാരിന്റെ ഭൂമി, പുറമ്പോക്ക് ഭൂമി അദ്ദേഹം 50 സെന്റ് പിടിച്ചടക്കി, വേലി കെട്ടി, മതിൽ കെട്ടി പിടിച്ചടക്കി എന്ന മട്ടിലാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മറുവശത്ത് മാത്യു കൊടനാടൻ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ വ്യക്തമായ മറുപടി അതിന് പറയും എന്ന് മനസ്സിലാക്കി തന്നെ അതിനെക്കുറിച്ച് പ്രതികരിക്കാതിരുന്ന വ്യക്തികളുമുണ്ട്. അതുപോലെ തന്നെയാണ് ഇന്ന് സംഭവിച്ചിട്ടുള്ളത്. താൻ എന്തോ സർക്കാർ ഭൂമി അപഹരിച്ചു എന്ന് പറയുന്ന, അങ്ങനെ പറഞ്ഞ് വാർത്തകൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന സകല പത്രക്കാരെയും അതേ റിസോർട്ടിലേക്ക് വിളിച്ചു വരുത്തി അതിന്റെ അതിരുകളും എല്ലാം കാണിച്ചു കൊടുത്ത് അതിന്റെ പൂർവ്വസ്ഥിതിയും എല്ലാം മനസ്സിലാക്കി കൊടുത്ത് പത്രസമ്മേളനം നടത്തുക, ഇതൊക്കെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്. സാധാരണ CPM ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തുകയാണെന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും പ്രസ് ക്ലബിലോ അല്ലെങ്കിൽ പാർട്ടി ഓഫീസിലോ ഇരുന്നിട്ടാണ് ചെയ്യുക. ഏത് സ്ഥലത്തെക്കുറിച്ചാണോ ഇപ്പോൾ വിവാദം നടക്കുന്നത് അതേ സ്ഥലത്ത് വെച്ച് കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിക്കൊണ്ട് പത്രസമ്മേളനം നടത്തുക എന്നത് വളരെ അത്യപൂർവമായി നടക്കുന്ന കാര്യമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാത്യു കൊടനാടൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് 1 ഏക്കർ 23 സെന്റ് സ്ഥലമാണ് തനിക്കുള്ളത്. അവിടെ അത് ആ സ്ഥലം വാങ്ങുന്ന ആ സമയത്ത് ഏകദേശം ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തത് കൊണ്ട് തനിക്ക് രജിസ്ട്രേഷൻ നടത്തി അതുകൂടി തന്റെ വരുമാനത്തിലേക്ക് കാണിച്ചുകൊണ്ട് നിലവിലുള്ള ആസ്തിയിലേക്ക് കാണിച്ചുകൊണ്ട് പോകണമായിരുന്നു. മാത്രമല്ല തന്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് ആ പ്രോപ്പർട്ടിയുടെ അന്നത്തെ ഉടമസ്ഥൻ. അതുകൊണ്ട് തന്നെ തനിക്ക് അയാളെ അവിശ്വസിക്കേണ്ട ആവശ്യവുമില്ല. തനിക്ക് അയാളെ പൂർണ്ണമായും വിശ്വാസമാണ്. തന്നെ അയാൾ പറ്റിക്കില്ല എന്ന് അറിയാവുന്നത് കൊണ്ട് ഞാനത് ആ സ്ഥലം അന്നും വളർന്നിട്ടില്ല, ഇന്നും വളർന്നിട്ടില്ല എന്ന്. താനത് വാങ്ങുമ്പോൾ ഏതാണോ അവസ്ഥ അതേ അവസ്ഥയിൽ അതേ അതിരുകളോടുകൂടി ഇപ്പോഴും ആ സ്ഥലം നിലനിൽക്കുന്നുണ്ടെന്നും, അത് മാത്രമല്ല അത് അളന്ന ശേഷം ഈ 1 ഏക്കർ 23 സെന്റിന് പുറമേ 1 സെന്റ് ഭൂമി പുറമ്പോക്ക് ഭൂമിയായിട്ടുണ്ടെങ്കിൽ സർക്കാരിന് സ്വമേധയാ വിട്ടുകൊടുക്കാൻ താൻ തയ്യാറാണ് എന്നും ഇങ്ങനെ പറഞ്ഞ ഒരാളെ പിന്നെ ഇങ്ങനെ അയാൾ പുറമ്പോക്ക് ഭൂമി പിടിച്ചെടുത്തു, സർക്കാരിന്റെ ഭൂമി പിടിച്ചെടുത്തു എന്ന് നിരന്തരം പത്രങ്ങളെ കൊണ്ട് എഴുതുന്നതും വാർത്തകൾ പ്രചരിപ്പിക്കുന്നതും ഈ ഭൂമി പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെ ഭൂമി പിടിച്ചെടുക്കാൻ വേണ്ടി ആയിരുന്നു എന്നുണ്ടെങ്കിൽ PV അൻവറിന്റെ ഏക്കറുകണക്കിന് സ്വത്തുകൾ ലാൻഡ് ബോർഡ് പിടിച്ചെടുക്കണമെന്ന് ഉത്തരവിട്ടിട്ട് മാസങ്ങൾ കഴിഞ്ഞു. ഇതുവരെ അതിനെക്കുറിച്ച് യാതൊരു മിണ്ടാട്ടവുമില്ല. ഇവിടെ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് ഓരോ പ്രതിസന്ധി കടന്നു വരുമ്പോൾ മാത്യു കൊടനാടന് മേലെ ഓരോന്നിട്ടുകൊണ്ട് എങ്ങനെ വാർത്ത പ്രതിരോധിക്കാം എന്നതാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് മറ്റൊരു ഗുണം കൂടിയുണ്ട് ഇടതുപക്ഷ സർക്കാരിന്. കോഴിക്കോട് ഭക്ഷണം വാങ്ങാൻ നിവൃത്തിയില്ലാതെ, മരുന്ന് വാങ്ങാൻ നിവൃത്തിയില്ലാതെ ആത്മഹത്യ ചെയ്ത ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ മരണം, ആ മരണത്തെ അതിജീവിക്കാൻ അല്ലെങ്കിൽ ആ വാർത്തയെ അതിജീവിക്കാൻ വേണ്ടി ഈ വാർത്തയെ മാത്യു കൊടനാടൻ കള്ളനാണ്, സർക്കാരിന്റെ വക പിടിച്ചടക്കിയ ആളാണ് എന്ന് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ തൽക്കാലം അതിൽ നിന്ന് ഒരു ആശ്വാസം കിട്ടുമെന്ന് ഒരുപക്ഷെ അവർ കരുതി കാണും. മറുവശത്ത് മാത്യു കൊടനാടനാണ് എന്ന് CPM അറിയാഞ്ഞിട്ടോ പിണറായി വിജയൻ അറിയാഞ്ഞിട്ടോ ഒന്നുമല്ല. അവരുടെ ഉദ്ദേശം മാത്യു കൊടനാടനെ ഏത് വിധേനയും താറടിച്ച് കാണിക്കുക. മാത്യു കൊടനാടൻ 50 സെന്റ് സ്ഥലം സർക്കാർ ഭൂമി കയ്യേറി എന്ന് നാഴികയ്ക്ക് 40 വട്ടം വാർത്തകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ മാധ്യമങ്ങളാണ്, ചാനലുകളാണ്, പത്രങ്ങളാണ്. TV ചാനലുകൾക്ക് നിരന്തരം വാർത്തയാണ്. അതുകൊണ്ട് തന്നെയാണ് പത്രങ്ങളെയും ചാനലുകളെയും അതേ റിസോർട്ടിൽ, ഏതാണോ റിസോർട്ട് വിവാദ റിസോർട്ട്, അവിടെ തന്നെ വിളിച്ചു വരുത്തി അതിന്റെ അതിരുകളും കാണിച്ചു കൊടുത്ത് അതിന്റെ വസ്തുക്കൾ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അവിടെ ഇരുന്ന് പത്രസമ്മേളനം നടത്താൻ അദ്ദേഹം തയ്യാറായത്. CPMന്റെ ഏതെങ്കിലും നേതാക്കൾക്ക് ഇതിന് സാധിക്കുമോ? മാത്യു കൊടനാടൻ ആഴ്ചകൾക്ക് മുമ്പ് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇടുക്കിയിലെയും അതുപോലെ എറണാകുളത്തെയും പാർട്ടി സെക്രട്ടറിമാരുടെ സ്ഥലം അവർക്ക് വരവിൽ കവിഞ്ഞ സ്വത്തില്ല എന്ന് പറയാൻ അവർക്ക് സാധിക്കുമോ എന്ന്. അവരുടെ വക പ്രോപ്പർട്ടിയിൽ എറണാകുളത്തോ അതല്ലെങ്കിൽ ഇടുക്കിയിലോ ഇതുപോലെ ഒരു പത്രസമ്മേളനം വിളിച്ച് ഞങ്ങൾക്കുള്ള സ്ഥലം ഇത്രയാണ്, ഞങ്ങളുടെ പ്രോപ്പർട്ടി ഇതാണ്, അതിന്റെ രേഖകൾ ഇതാണ്, അതിന്റെ അതിരുകൾ ഇതാണ് എന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് പത്രസമ്മേളനം നടത്താൻ, ഇതുപോലെ പത്രസമ്മേളനം നടത്താൻ ആംബിയറുള്ള ഏത് നേതാവാണ് CPMലുള്ളത്? അന്നത്തെ ചോദ്യത്തിൽ തന്നെ ഇപ്പോഴും മറുപടി വന്നിട്ടില്ല. അവിടെയാണ് മാത്യു കൊടനാടൻ വളരെ വ്യക്തമായി ആ അതേ റിസോർട്ടിൽ, ഏത് റിസോർട്ടിലാണോ ഏത് ഭൂമിയിലാണോ പ്രശ്നമുള്ളത് അതേ ഭൂമിയിൽ തന്നെ പത്രക്കാരെ കൊണ്ടുപോയി അവിടെ ഇരുത്തി വാർത്താ സമ്മേളനം നടത്തുന്നത്. ഈ വിവാദങ്ങളും ഈ അന്വേഷണങ്ങളും വരുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ തുടക്കത്തിൽ മാത്യു കൊടനാടൻ വളരെ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞതാണ്. താൻ വാങ്ങിയപ്പോൾ ആ പ്രോപ്പർട്ടിയുടെ അതിരെങ്ങനെയായിരുന്നു, ആ അതിർ ഇപ്പോഴും അതേ നിലയിൽ നിലകൊള്ളുന്നുണ്ട്, അത് പരിശോധിച്ചിട്ട് ഞാൻ അധികമായി അത് വെട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിലവിൽ എൻ്റെ കയ്യിലുള്ള സ്ഥലത്തിൽ എൻ്റെ ആധാരത്തിൽ പറഞ്ഞിട്ടുള്ളതിൽ അധികം സ്ഥലമുണ്ടെങ്കിലോ ഞാൻ വിട്ടുകൊടുക്കാൻ സ്വമേധയാ തയ്യാറാണ് എന്ന്. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു വിവാദത്തിൻ്റെ ആവശ്യമുണ്ടോ? ഇവിടെ സ്ഥലം പിടിച്ചെടുക്കലോ അല്ലെങ്കിൽ മിച്ചഭൂമി കയ്യേറിയതോ ഒന്നും അല്ല വിഷയം. പിണറായി വിജയനും CPMനും ഇവിടെ പിടിച്ചു നിൽക്കാൻ മാത്യു കൊടനാടൻ കുഴപ്പക്കാരനാണ് എന്ന് വരുത്തി തീർക്കേണ്ടതുണ്ട്. കാരണം
എക്സാ ജോജിക്കിന്റെ അതുപോലെ വീണ വിജയന്റെ മാസപ്പടി വിവാദം, ഇപ്പോൾ പിണറായി വിജയൻ വരെ പ്രതിയായി നിൽക്കുന്ന ROC റിപ്പോർട്ട് വന്ന സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും മാത്യു കൊഴുന്നാളിനെ താറടിച്ച് അദ്ദേഹവും മോശക്കാരനാണെന്ന് വരുത്തി തീർക്കേണ്ടത് CPMന്റെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് വരുന്നത്. എന്നാൽ മാത്യു കൊഴുന്നാളിന് ഭൂമി ഉണ്ട് എന്ന് ഒന്ന് അളന്ന് കാണിച്ചു കൊടുത്താൽ അദ്ദേഹം സ്വമേധാന വിട്ടുകൊടുക്കും. അതിന് ഇത്രേ ഭൂകമ്പം നടത്തേണ്ട ആവശ്യവുമില്ല. എന്നാൽ ഈ ഭൂകമ്പമൊക്കെ നടക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, മാസങ്ങൾക്ക് മുമ്പ് മറ്റൊരുത്തരം വന്നിരുന്നു ലാൻഡ് ബോർഡിന്റെ, പിണറായിയുടെ വിശ്വസ്തനായിട്ടുള്ള ഈ മന്ത്രിസഭയെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു MLA ആയിട്ടുള്ള PV അൻവറുടെ ഏക്കർ കണക്കിന് സ്ഥലം മിച്ചഭൂമിയാണെന്നും അത് പിടിച്ചെടുക്കണമെന്നും ഒരു ഉത്തരവ് വന്നിട്ട് ആ ഉത്തരവുമേൽ ഇതുവരെ ഒരു സെന്റ് ഭൂമി പിടിച്ചെടുക്കുകയോ ഒരു പേപ്പർ കടലാസ് മുന്നോട്ടേക്ക് നീക്കുകയോ ഇതുവരെ ഇതേ CPMഉം ഇതേ പിണറായിയും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് മാത്യു കൊഴുന്നാടിന്റെ പിന്നാലെ പോകുന്നതിന്റെ സാങ്കത്യം മനസ്സിലാകുന്നത്. പിന്നെ അദ്ദേഹത്തെ ആരോപിച്ചത് അതിന് ചുറ്റുമതിൽ കെട്ടിയിട്ടുണ്ട് എന്നാണ്. പക്ഷേ അവിടെ പോയവർക്കറിയാം അവിടെ ചുറ്റുമതിൽ എവിടെയും ഇല്ല. പിന്നെ ഉള്ളത് നേരത്തെ കെട്ടിയിട്ടുള്ള ഒരു പണം ഇടിഞ്ഞു പോകുമ്പോൾ സ്വാഭാവികമായും അതൊന്ന് ബലപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെ ബലപ്പെടുത്തിയത് ആർക്കും കാണാനും കഴിയും. വിശേഷിച്ച് ഇടുക്കി പോലുള്ള ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ മൂന്നാർ പോലുള്ള സ്ഥലമാകുമ്പോൾ സ്വാഭാവികമായും അത് ആവശ്യമാണ്. മാത്യു കൊഴുന്നാടിന്റെ ഭൂമി അളക്കണം. അളന്ന ശേഷം വില്ലേജ് ഓഫീസിലെ രേഖകൾ പ്രകാരം അദ്ദേഹത്തിന് കൊടുക്കേണ്ട ഭൂമി മാത്രം കൊടുത്തിട്ട് ബാക്കിയുള്ളത് പിടിച്ചെടുക്കണം. അത് പിടിച്ചെടുക്കേണ്ട ആവശ്യമല്ല, എടുത്തോളൊന്നും മാത്യു കൊഴുന്നാട് തന്നെ കൊടുക്കും. അതിന് ഇത്ര വിവാദത്തിന്റെ ആവശ്യമൊന്നും ഇല്ല, അത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഉദ്ദേശം ഈ വാർത്തകൾ കുറച്ച് സമയം ഇങ്ങനെ നിലനിർത്തണം. സത്യത്തിൽ ഇവിടെ മാത്യു കൊഴുന്നാടനുമായിട്ടുള്ള യുദ്ധത്തിൽ ഈ സർക്കാർ തോറ്റുപോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം വളരെ വ്യക്തമായാണ് മാത്യു കൊഴുന്നാടൻ ഓരോ കാര്യങ്ങളും പറയുന്നത്. അദ്ദേഹത്തിന്റെ വീട്, അദ്ദേഹത്തിന്റെ തറവാട് മണ്ണിടുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ അവിടെ മണ്ണിട്ടു അവിടെ എന്തൊക്കെയോ ചെയ്തു എന്ന് പറഞ്ഞ് ഒരു വിവാദമുണ്ടാക്കിയപ്പോൾ ആ സ്പോട്ടിൽ ചെന്നുകൊണ്ട് ഡ്രോൺ വീഡിയോ അടക്കം അദ്ദേഹം ചെയ്ത് കാണിച്ചത്. അതായത് അദ്ദേഹം ബോധ്യപ്പെടുത്തുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ മാത്രമല്ല, ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങളെയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ പറയാൻ ഈ കേരളത്തിൽ ആരുമില്ല. രാഷ്ട്രീയമായിട്ട് ഒരുപക്ഷെ അദ്ദേഹം കള്ളനാണ് കൊള്ളക്കാരനാണെന്നൊക്കെ പറയാമെന്നല്ലാതെ ഒരു തരിമ്പും തെളിയിക്കാൻ ആർക്കും സാധ്യമല്ല എന്നുള്ളതാണ്. 1 ഏക്കർ 23 സെന്റിന് പുറത്ത് അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ സർക്കാർ എടുത്തോട്ടെ, അത് അദ്ദേഹം വിട്ടുകൊടുക്കാമെന്ന് ഇപ്പോഴും പറയുന്നു, എപ്പോഴും പറയുന്നു. പിന്നെ പിടിച്ചെടുക്കും, ലാൻഡ് ബോർഡ് കണ്ടെത്തി, ഉത്തരവിട്ടു, ഇതൊക്കെ പറയുന്നത് അദ്ദേഹത്തെ താറടിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ അദ്ദേഹം കുറ്റം ചെയ്തിട്ടോ കുറ്റം തെളിഞ്ഞിട്ടോ അല്ല. അപ്പൊ ഇന്ന് നമ്മൾ ആദ്യം നമ്മുടെ പ്രോപ്പർട്ടിയിൽ പോയി നിങ്ങളെല്ലാവരും, എനിക്ക് തോന്നുന്നു നിങ്ങളും വെരിഫൈ ചെയ്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഞാനിപ്പോൾ ഏതാനും കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നെ വിജിലൻസ് മൊഴി എടുക്കാൻ വേണ്ടി വിളിച്ചിരുന്നു. ഞാൻ മൊഴി കൊടുക്കാൻ പോയിരുന്നു. ഞാൻ ആ ഉദ്യോഗസ്ഥരോടും പറഞ്ഞ ഒരേ ഒരു കാര്യമുള്ളൂ, നിങ്ങൾ എന്തുമാത്രം എത്ര ചോദ്യം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ കാര്യങ്ങൾ ചോദിക്കുന്നതിനോ പറയുന്നതിനോ അന്വേഷിക്കുന്നതിനോ ഒന്നും എനിക്കൊരു തടസ്സമില്ല. ബി ഫെയർ, നമ്മൾ സത്യസന്ധമായും സുതാര്യമായിട്ടും വേണം കാര്യങ്ങൾ ചെയ്യാൻ. ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ച് അവൻ്റെ ഒരു ലൈഫ് ടൈമിൽ ഉണ്ടാവുന്നതാണ് ഒരു ഇൻ്റഗ്രിറ്റി എന്ന് പറയുന്നത്. അവൻ്റെ അത് നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് വേണം എന്തെങ്കിലും കാണിച്ച്. ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ പവേഴ്സ് എന്ന് പറയുന്നത് വളരെ വൈഡാണ്. അപ്പം അത് വിശ്വസിക്കാൻ തീരുമാനിച്ചാൽ ആർക്കും ആരെ ഉപദ്രവിക്കാം. പക്ഷെ അതുകൊണ്ടൊരു പർപ്പസ് മീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഫെയർ ആയിരിക്കണം എന്ന് റിക്വസ്റ്റ് ഞാൻ നടത്തിയിരുന്നു. ഏത് കാര്യം ഉള്ളത് ഞാൻ ഉള്ളത് പോലെ അഡ്മിറ്റ് ചെയ്യുമെന്നും ഉള്ളതുപോലെ ചെയ്യുമെന്നും എല്ലാം ഞാൻ സൂചിപ്പിച്ചിരുന്നു. അതിനുശേഷമാണ് നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്താണ് എനിക്കറിയത്തുള്ളൂ, മാത്യു കുഴൽനാടൻ ഭൂമി കയ്യേറി, സർക്കാർ ഭൂമി സർക്കാർ പുറമ്പോക്ക് കയ്യേറി എന്നൊരു കണ്ടെത്തൽ വിജിലൻസിനുണ്ട് എന്നും അത് റിപ്പോർട്ട് ചെയ്തെന്നും അത് ആ റിപ്പോർട്ട് പ്രകാരം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന റവന്യൂ വകുപ്പ് അത് ശരിവെച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ആ റിപ്പോർട്ട് കണ്ടില്ല, അതുകൊണ്ടാണ് ആദ്യത്തെ ദിവസം ഞാൻ പ്രതികരിക്കാതിരുന്നത്. റിപ്പോർട്ട് കണ്ടാലാണ് ഒറിജിനലി എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് ചെയ്തിട്ടുള്ളത് അറിയാൻ പറ്റുള്ളൂ. ഞാനൊരു കാര്യം ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ഈ പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ എങ്ങനെയായിരുന്നു, ഏതൊക്കെ സ്ഥലമാണോ കൈവശത്തിലുണ്ടായിരുന്നത് അതിൽ നിന്നും അധികമായിട്ട് 1 ഇഞ്ച് സ്ഥലം പോലും, ഞാൻ വാങ്ങിയ പ്രോപ്പർട്ടിയിൽ നിന്നും 1 ഇഞ്ച് സ്ഥലം കൂടുതലായി ഞാൻ കൈവശം വയ്ക്കുകയോ ഞാൻ കയ്യേറുകയോ ഞാൻ മതിൽ കെട്ടിയെടുക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ള, അസന്നിഗ്ധമായി പറയാനുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ മാത്യു കൊഴുന്നാടൻ പുറമ്പോക്ക് കയ്യേറി മതിൽ കെട്ടി എന്നാണ് പറഞ്ഞത്. ഇന്ന് നിങ്ങൾ വന്ന് പരിശോധിച്ചാണ് നിങ്ങളെല്ലാം നിങ്ങളെ ഞാൻ അതിൻ്റെ 4 അതിരും 4 വശവും ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു, നിങ്ങളെല്ലാവരും കണ്ട് ബോധ്യപ്പെട്ടു. ആ പ്രോപ്പർട്ടിക്ക് കോമ്പൗണ്ട് വാൾ എന്ന് പറയുന്നത്, മതിൽ എന്ന് പറയുന്നത് ആ പ്രോപ്പർട്ടിക്ക് ഇല്ല. അതൊരു ഓപ്പൺ ലാൻഡ്സ്കേപ്പിൽ നിൽക്കുന്ന ഒരു
ടൂറിസം ഫെസിലിറ്റിയാണ്. ഓപ്പൺ ലാൻഡ്സ്കേപ്പിൽ നിൽക്കുന്ന ഒരു ടൂറിസം ഫെസിലിറ്റിയാണ്. അപ്പോൾ അതിന് കോമ്പൗണ്ട് വാൾ, മതിൽ കെട്ടി എന്ന് പറയുന്നത് തന്നെ തെറ്റായ ഒരു കാര്യമാണ്. മതിൽ കെട്ടിയിട്ടില്ല, ആ പ്രോപ്പർട്ടിക്ക് മതിലേ ഇല്ല, ചുറ്റുമതിലില്ല. പിന്നെ ആ ആക്ഷേപമായി ആരോപണമായി ഞാനവിടെ കൺസ്ട്രക്ട് ചെയ്തു എന്ന് പറയുന്ന സാധനം നിങ്ങൾ കണ്ടതാണ്. അതായത് ആ പ്രോപ്പർട്ടി ഭയങ്കര സ്റ്റീപ്പ് ചെരിവുള്ളതാണ്, അതും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാണ്. സ്റ്റീപ്പ് ചെരിവുള്ള ഒരു പ്രോപ്പർട്ടി നാളുകൾക്ക് മുമ്പ്, എത്ര വർഷങ്ങൾക്ക് മുമ്പ് കെട്ടിയതാണെന്നറിയില്ല. അവിടെ റോഡ് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും റോഡിലേക്ക് മണ്ണിടിയാതെയും അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടി ഇടിഞ്ഞു പോവാതെയും കെട്ടിയതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ ഹൈറ്റിൽ, നിങ്ങളത് ആ ഭാഗം നിങ്ങളും കണ്ട് ബോധ്യപ്പെട്ടതാണ്, വളരെ ഹൈറ്റിൽ കരിങ്കല്ല് കെട്ടുണ്ടായിരുന്നു. ആ കരിങ്കല്ല് കെട്ടിൻ്റെ ഒരു ഭാഗത്ത് അതിൻ്റെ കൂടെ ചേർന്നാണ് അതിൻ്റെ ഒരു ഡോർമെട്രി ബിൽഡിംഗ് ഇരിക്കുന്നത്. ആ ഭാഗത്തെ കരിങ്കല്ല് ഒന്ന് ഊർന്ന് ഇടിഞ്ഞു പോന്നപ്പോൾ അത് കെട്ടിയില്ല എങ്കിൽ ഉണ്ടായിരുന്ന അവിടെ ഉണ്ട മുകളിലുള്ള കെട്ടിടം താഴത്തേക്ക് വീഴും എന്നുള്ള അപകടകരമായ സ്ഥിതി വന്നപ്പോഴാണ് ഉണ്ടായിരുന്ന ആ കെട്ട്, അതായത് ഉണ്ടായിരുന്ന സംരക്ഷണഭിത്തി, ഉണ്ടായിരുന്ന സംരക്ഷണഭിത്തി റീഇൻഫോഴ്സ് ചെയ്യാൻ ഞങ്ങൾ നിർബന്ധിതരായത്. ആ റീഇൻഫോഴ്സ്മെൻ്റ് ആണ് അവിടെ നടന്നത്. ആ റീഇൻഫോഴ്സ്മെൻറ്റിൽ ആകെ വന്നൊരു മാറ്റം എന്ന് പറയുന്നത്, പണ്ട് ഓപ്പണായിട്ട് കരിങ്കല്ലിൽ മാത്രം കെട്ടിയിരുന്നത്, ഇനിയുള്ള കാലത്ത് കുറച്ചുകൂടി ബലം കിട്ടാൻ നല്ലത് അതിന് കോൺക്രീറ്റിംഗ് കൊടുക്കുന്നതാണെന്നുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു പാതി വശം നമ്മൾ കോൺക്രീറ്റ് വെച്ച് റീഇൻഫോഴ്സ് ചെയ്ത് കെട്ടിയെന്നത് ശരിയാണ്. അത് മതിലല്ല, അത് ഉണ്ടായിരുന്ന സംരക്ഷണ ഭിത്തിയുടെ റീഇൻഫോഴ്സ്മെൻ്റ് ആണ് നടത്തിയത്. അത് നടത്താതിരിക്കാൻ കഴിയുമായിരുന്നില്ല. അത് നടത്തിയില്ലായിരുന്നെങ്കിൽ ആ കെട്ടിടവും റിസോർട്ടും മുഴുവനും കൂടി ഇടിഞ്ഞ് താഴെ റോട്ടിൽ കിടക്കുമായിരുന്നു. ആ സാഹചര്യത്തിലാണ് ആ ഒരു വർക്ക്. അതിനെയാണോ ഇനിയിപ്പോൾ മതിൽ കെട്ടിയത് എന്നുദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇന്നിപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ഒരാൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി, എനിക്കത്രയും ഡീറ്റെയിലായിട്ട് എന്നോട് പറഞ്ഞില്ല. ആ റോഡിനപ്പുറമുള്ള സ്ഥലവും എൻ്റെ സ്ഥലമാണ് എന്ന നിലയിലാണ് വിജിലൻസ് അളന്നുപോയെന്ന് പറഞ്ഞു. എനിക്കറിയില്ല, അങ്ങനെയാണെങ്കിൽ അത് എൻ്റെ സ്ഥലമല്ല, അളന്നത് അവർക്ക് തെറ്റിപ്പോയിട്ടുണ്ടാവും, മാറിപ്പോയിട്ടുണ്ടാവും. ആ സ്ഥലം എൻ്റെ കൈവശത്തിലോ ഞാൻ അവകാശപ്പെടുന്നോ ഞാൻ എൻ്റെ അനുഭവത്തിലോ ഇരിക്കുന്ന സ്ഥലമല്ല. ഇതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം. ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതിപ്പോൾ 50 സെൻറ് സ്ഥലം എൻ്റെ കൈവശം അനധികൃതമായി അല്ലെങ്കിൽ ഡോക്യുമെൻറ്റിലുള്ളതിനേക്കാൾ കൂടുതലുണ്ട് എന്നതാണല്ലോ ഇപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം. ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല, ഒരു ഫാക്റ്റ് അറിയാൻ വേണ്ടി പറയണം. ഒരു വളരെ തൂക്കാൻ ചെരിവിന് നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടി, ആ പ്രോപ്പർട്ടിയുടെ അളവെടുക്കുമ്പോൾ ലെങ്തും ബ്രെഡ്ത്തും ഗുണിച്ചാണ് അതിൻ്റെ ഏരിയ ഡോക്യുമെൻ്റ് ചെയ്യുന്ന ആധാരത്തിൽ എഴുതുന്ന കാര്യങ്ങൾ. അതേസമയം അതിൻ്റെ കാർപ്പറ്റ് ഏരിയ ആണ് നമ്മൾ അളക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ചെരിവുള്ള സ്ഥലങ്ങളിൽ ആധാരത്തിൽ കാണുന്ന അല്ലെങ്കിൽ റെക്കോർഡിൽ കാണുന്ന സ്ഥലത്തേക്കാൾ കൂടുതൽ കാർപ്പറ്റ് ഏരിയ ഭൂമിക്കുണ്ടാവും. അങ്ങനെ വരുമ്പോഴാണ് അതിനാണ് വിരിവ് എന്ന് പറയുന്നത്. ഇടുക്കിയിലുള്ളവർക്കറിയാം, അല്ലെങ്കിൽ ഹില്ലി ടെറയിനിൽ ജീവിക്കുന്ന എല്ലാവർക്കും അറിയാം, അങ്ങനത്തെ സ്ഥലം വാങ്ങിയിട്ടുള്ളവർക്കറിയാം, എല്ലായിടത്തും സ്വാഭാവികമായിട്ടും റെക്കോർഡിക്കലായിട്ടുള്ളതിനേക്കാളും വിരിവ് എന്ന പേരിൽ കുറച്ച് സ്ഥലം കൂടുതൽ ഉണ്ടാവാറുണ്ട്. ഇനി അങ്ങനെ സ്ഥലം കൂടുതലുണ്ടെങ്കിൽ അതും പരിശോധിക്കാൻ അതിനും തടസ്സമില്ല. ഇപ്പോൾ 50 സെൻറ് അധികമായി കയ്യേറിയത് തിരിച്ചു പിടിക്കും എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തയും നടപടികളും ഒക്കെയാണല്ലോ സർക്കാർ പോകുന്നത്. ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇത് കേട്ട് വെപ്രാളപ്പെട്ട് 50 സെൻറ് കൊണ്ടുപോയാൽ എൻ്റെ എന്താവുമെന്ന് ഓർത്ത് പേടിച്ച് വെപ്രാളപ്പെട്ട് അങ്ങനെ നടക്കുന്ന ആളല്ല. ആ ഗണത്തിൽ എന്നെ കൂട്ടണ്ട. 50 സെൻറ് അല്ല, 50 ഏക്കർ പിടിച്ചെടുക്കുമെന്ന് സർക്കാർ പറഞ്ഞാലും കടുക് മണിയോളം ഞാൻ പിന്നോട്ട് പോകില്ല എന്ന് ആദ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കും. 50 സെൻറ് അല്ല, 50 ഏക്കർ പിടിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി അല്ലെങ്കിൽ മുതലേ കൈവച്ചാൽ പുറകോട്ട് പോകും എന്നൊരു ധാരണയുണ്ടെങ്കിൽ നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. കാരണം ഞാൻ ഒരു കർഷകൻ്റെ മകനാണ്. ഞാൻ കർഷകൻ, ധനികനാണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും ദരിദ്രനാണെങ്കിലും കർഷകരെ സംബന്ധിച്ചൊരു പ്രത്യേകത, അവർ ആത്മാഭിമാനമുള്ള ആളുകളാണ്. ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതുപോലെ ഈ എക്സ്പ്ലനേഷൻ തടയേണ്ടി വന്നത്. ഞങ്ങൾ ആരുടെയും അനധികൃതമായും ഇല്ലാത്ത ഇത് വെട്ടിപ്പിടിക്കാനും പിടിച്ചുപറിക്കാനും കൈക്കൂലി വാങ്ങിയും ഉണ്ടാക്കിയ പണമല്ല. ഞങ്ങളുടെ പൂർവികരായിട്ട് ഞങ്ങളുടെ കാരണവന്മാരുടെ കയ്യിലുള്ളത്, പ്രത്യേകിച്ച് കർഷകരായിട്ടുള്ള മഹാഭൂരിപക്ഷം ആളുടെയും കയ്യിലുള്ളത് അധ്വാനിച്ച സ്വത്തും സമ്പത്തുമാണ്. വേർപ്പിൻ്റെ ഗന്ധമുള്ള സ്വത്തും സമ്പത്തുമാണ് കർഷകരുടെ കയ്യിലുള്ളത്. അതിനെല്ലാം കയ്യേറ്റമാണെന്നും അതിനെല്ലാം കയ്യേറലാണെന്നും ഒക്കെ പറഞ്ഞ് ആക്ഷേപിക്കാൻ ശ്രമിക്കുന്ന ഒരു ശൈലിയുണ്ട്.
പക്ഷേ കർഷകന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കരുത്. ഞാൻ പറയുന്നു, ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ കയ്യിലുള്ള സ്വത്തും മുതലും ഒക്കെ നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം. അതൊക്കെ അതിനൊക്കെ ഒരുപാട് വഴിവിട്ട കഥകളും കൈക്കൂലിയുടെയും പിടിച്ചുപറിയുടെയും ഒക്കെ നിറവും ഗുണവും മണവും ഗന്ധവും ഒക്കെ ഉണ്ടെങ്കിൽ കർഷകന്റെ കയ്യിലുള്ള വിയർപ്പിന്റെ ഗന്ധമുള്ള സമ്പത്താണ് അവന്റെ കയ്യിലുള്ളത്. അതുകൊണ്ട് അത് പറഞ്ഞ് തന്നെ വേടിപ്പിച്ച് കളയാൻ ഭയപ്പെടുത്താന്ന് പറയണ്ട. അതുകൊണ്ട് 50 സെന്റ് അല്ല, 50 ഏക്കർ പിടിച്ചെടുക്കും എന്ന് പറഞ്ഞാലും ഞാൻ മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ടില്ല. ഈ കാര്യത്തിൽ എത്ര നിങ്ങൾ എന്നെ തളർത്താൻ നോക്കിയാലും ഞാൻ ഈ പോരാട്ടവുമായി മുന്നോട്ട് പോകും എന്നാണ് എനിക്ക് പറയാം. ഇല്ല, അങ്ങനെയില്ല. അതിന് നോർമൽ ഒരു ലീഗൽ പ്രൊസീജിയർ ഉണ്ടല്ലോ. ഈ ഫെറ്റോൾ അങ്ങനെ ഭൂമി ഉണ്ടെങ്കിൽ അതിന് നിയമപരമായിട്ടുള്ള നടപടികൾ വന്നാൽ ഞാൻ അതിനോട് സഹകരിക്കും, ഞാനത് പരിശോധിക്കും. വാട്ട് എവർ ലീഗൽ റൈറ്റ്സ് വി ഹാവ്, നിയമപരമായിട്ട് നമുക്കുള്ള അവകാശങ്ങളെ നമ്മൾ ഇത് ചെയ്യേണ്ട കാര്യമില്ല, അത് അക്സെപ്റ്റ് ചെയ്യും. അല്ലാതെ അത് കഴിഞ്ഞിട്ട് ഭൂമി ഉണ്ടെന്ന് വന്നാൽ ഡെഫിനറ്റ്ലി വി വിൽ ലീവ് ഇറ്റ് ടു ദ ഗവൺമെന്റ്, നോ ഡൗട്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ വാങ്ങിയ സ്ഥലം 1 ഏക്കർ 23 സെന്റ് സ്ഥലമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 23 സെന്റ് സ്ഥലമാണ് ഞാൻ വാങ്ങിയത്. അതിനപ്പുറത്തേക്ക് ഞാൻ ആ സ്ഥലം, ഞാൻ ഇപ്പോഴും പറയും, ഇന്നത്തെ ഈ ദിവസം ഈ സമയം വരെ ഞാൻ ആ സ്ഥലം അളന്നു നോക്കിയിട്ടില്ല. ഞാൻ പേഴ്സണലി ആ അതിൻ്റെ അകത്ത് അളവ് കൂടുതലുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ച് എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. ഞാൻ ആ സാഹചര്യം പറഞ്ഞില്ല. ഞാൻ അന്നത്തെ ആ ദിവസമൊന്നും രജിസ്ട്രേഷൻ നടത്താൻ ഉദ്ദേശിച്ചിരുന്ന സ്ഥലമല്ല അത്. ആ സ്ഥലം എന്തെങ്കിലും സമാധാനമായിട്ട് ചെയ്യാനിരിക്കുമ്പോഴാണ് പെട്ടെന്ന് സ്ഥാനാർത്ഥിയായത്. സ്ഥാനാർത്ഥി ഡിക്ലറേഷൻ കൊടുക്കുന്നതിന് മുമ്പ് ഈ സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ നടത്തി അതുകൂടി കാണിക്കണമെന്നുണ്ടായിരുന്നുകൊണ്ട് ഓവർ നൈറ്റ് ഇൻസ്ട്രക്ട് ചെയ്തിട്ടാണ് ആ രജിസ്ട്രേഷൻ അന്ന് നടന്നത്. ആ സമയത്ത് പിന്നെ അളക്കാൻ പോയില്ല. പിന്നെ സ്ഥാനാർത്ഥിയാണ്, നമ്മൾ വോട്ട് പിടിക്കാൻ പോകും, അതിന് സ്ഥലം അളക്കാൻ പോകും. സ്വാഭാവികമായിട്ടും ആ ഒരു പശ്ചാത്തലത്തിലാണ്. മാത്രമല്ല, രണ്ടാമതൊരു കാര്യം, എനിക്ക് സ്ഥലം തന്നത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ്. അവരുടെ ഒരു കുടുംബ പശ്ചാത്തലവും അവരുടെ ഒരു ഒരു ചരിത്രവും പാരമ്പര്യവും ഒക്കെ എനിക്കറിയാം. എനിക്ക് 100% വിശ്വാസമാണ് ആ ഇത്ര സ്ഥലം ഉണ്ട് എന്ന് പറഞ്ഞു തന്നാൽ അതിൽ 1 സെന്റോ 2 സെന്റോ കൂടുതലല്ലാതെ കുറയത്തില്ല എന്നുള്ള ഉത്തമ ബോധ്യവും വിശ്വാസവും എനിക്ക് ആ കാര്യത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് അളക്കേണ്ട ഒരു അനിവാര്യതയായിട്ട് എനിക്ക് തോന്നിയില്ല.